ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിഡ് പോയിൻ്റ് ആൻഡ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് ആ ഒരു മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദ മിഡ് പോയിൻ്റ് ആൻഡ് മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് വിത്ത് എൻ ഈക്വൽ ടു 10 ആൻഡ് എച്ച് ഈക്വൽ ടു 0.2 ആൻഡ് ഡബ്ല്യു നോട്ട് ഈക്വൽ ടു 0.5 ടു അപ്രോക്സിമേറ്റ് ദ സൊല്യൂഷൻ ടു ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വൈ ഓഫ് 0 ഈക്വൽ ടു 0.5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈ നോട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ആൽഫ തന്നിട്ടുണ്ട് 0.5. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഡബ്ല്യു ഐ പ്ലസ് 1 ഈക്വൽ ടു ഡബ്ല്യു ഐ പ്ലസ് എച്ച് എഫ് ടി ഐ പ്ലസ് എച്ച് ബൈ 2 ഡബ്ല്യു ഐ പ്ലസ് എച്ച് ബൈ 2 എഫ് ഓഫ് ടി ഐ ഡബ്ല്യു ഐ. ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വെൻ ഐ ഈക്വൽ ടു 0, ആ ഒരു കേസ് ഐ 0 ആവുന്നത് തൊട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു 0 വരുമ്പോൾ എങ്ങനെയാണ്? ഡബ്ല്യു 1 അല്ലേ വരിക, ഡബ്ല്യു 1. അപ്പോൾ ഡബ്ല്യു നോട്ട് പ്ലസ് എച്ച് എന്ന് പറയുന്നത് 0.2 ആണ് ഇൻറ്റു എഫ് ഓഫ് ടി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ഇത് പ്ലസ് എച്ച് ബൈ 2 എത്രയാണ്? 0.2/2 കോമ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് 0.5 പ്ലസ് 0.2/2 ഇൻറ്റു എഫ് ഓഫ് അത് എന്താ 0 0.5. അപ്പോൾ ആദ്യം ഇത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് പ്ലസ് ഇത് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കുക, അതുപോലെ ഇത് വീണ്ടും എഫ് ഓഫ്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇത് വരുന്നത് കേട്ടോ. രണ്ട് എഫ് ഓഫ് ഇക്വേഷൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 0.5 പ്ലസ് 0.2 ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് 0.2/2. ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 0.5 പ്ലസ് 0.2/2 എഫ് ഓഫ്, ഇതിനെ ഈ ഒരു ഇക്വേഷനിലോട്ട് മാറ്റി എഴുതുക. വൈ മൈനസ് ടി സ്ക്വയർ പ്ലസ് 1 അതെങ്ങനെയാണ്? 0.5 മൈനസ് അതല്ലേ വൈ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് 1. ഇത് ആദ്യം കാൽക്കുലേറ്ററിൽ ചെയ്യുക, എന്നിട്ട് 0.2/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക പ്ലസ് 5, എന്നിട്ട് ആ വാല്യൂടെ മാറ്റി വയ്ക്കാം. ഓക്കെ, 0.5 പ്ലസ് 0.2 ഇൻറ്റു അപ്പോൾ എഫ് ഓഫ് എങ്ങനെ വരും? 0.1/0.65 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഈ 0.5 പ്ലസ് 0.2 ഇൻറ്റു ഇതിന് എഫ് ഓഫ് ആ ഒരു സംഭവം എങ്ങനെയാണ്? 0.65 മൈനസ് 0.1 സ്ക്വയർ പ്ലസ് 1. 0.5 എന്ന് പറയുന്നത് വൈ, ഇത് വൈ ആയിട്ട് വരും. 0.1 എന്ന് പറയുന്നത് ടി ആയിട്ട് വരും. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷനിലോട്ടാണ് നമ്മൾ എഫ് ഓഫ് ആ ഒരു സംഭവം മാറ്റി എഴുതാം. എന്നിട്ട് ഈ കിട്ടിയ വാല്യൂ ഇതിനോണ്ട് ഇൻറ്റു ചെയ്യുക പ്ലസ് 0.5 ചെയ്യുക. 0.828 നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ വെൻ ഐ ഈക്വൽ ടു 1 ആവുന്ന കേസ്, അപ്പോൾ ഡബ്ല്യു 2 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ ഡബ്ല്യു 1 പ്ലസ് 0.2/2 ഇൻറ്റു എഫ് ഓഫ് 0.2 പ്ലസ് 0.2/2 ഡബ്ല്യു പ്ലസ് ഡബ്ല്യു 1 അല്ലേ 0.2/2 എഫ് ഓഫ് 0.2 ഡബ്ല്യു 1. ഇത് നമ്മളിതിലേക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0.828 നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ പ്ലസ് 0.2/2 ഇൻറ്റു എഫ് ഓഫ് 0.3. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 0.3 എന്ന് കിട്ടും. എന്നിട്ട് 0.3 കഴിഞ്ഞാൽ ഡബ്ല്യു എഴുതിയില്ല അല്ലേ. 0.828 പ്ലസ് 0.1, ഇത് 0.1 ഇൻറ്റു എഫ് ഓഫ് അത് നമ്മുടെ ആ ഒരു ഇക്വേഷനിലോട്ട് മാറ്റിയതാ. 0.828 മൈനസ് 0.2 സ്ക്വയർ പ്ലസ് 1. ഇത് ഇനി സാധാരണ പോലെ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. 0.828 പ്ലസ് 0.1 ഇൻറ്റു
1.0068 മൈനസ് 0.3 സ്ക്വയർ പ്ലസ് 1, നമുക്ക് ആൻസർ കിട്ടും 1.2114 എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐ ഈക്വൽ ടു 2 കൊടുക്കുക, ഐ ഈക്വൽ ടു 3 കൊടുക്കുക, അങ്ങനെ അങ്ങനെ ഐ ഈക്വൽ ടു 9 വരെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഈക്വൽ ടു 9 എന്ന് പറയുന്നതാണ് W10. ഇതിൻ്റെ വാല്യൂ വരെ ഇത് വരും. എത്ര സ്റ്റെപ്സ് എങ്ങനെയുണ്ടാകുന്ന നോക്കാന്ന് വെച്ചാൽ, നമുക്ക് ടി നമുക്കിവിടെ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, 0 ≤ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മൾ 0 ആയിരിക്കും ടി, പിന്നത്തെ 0.2 ആയിരിക്കും, പിന്നത്തെ 0.4 ആയിരിക്കും, പിന്നെ 0.6 ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് 0.2 നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ 2 വരെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്സ് നോക്കുക. അപ്പോൾ ടി ഈക്വൽ ടു 2 വരുന്നത് വരെ നമ്മൾ സ്റ്റെപ്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ മിഡ് പോയിൻറ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് അതെങ്ങനെ വരുന്നത് വെച്ചാൽ WI+1 = WI + H/2 FTIWI കോമ ഉണ്ട് കേട്ടോ, പ്ലസ് FTI+1 WI+HFTIWI. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ മാത്രമാണ് I+1 വരുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ W0 എന്ന് പറയുന്നത് 0.5 ആണ്, H എന്ന് പറയുന്നത് 0.2 ആണ്, ഇത് ടി എന്ന് പറയുന്നത് 0 ≤ 2 ആണ്. ഫസ്റ്റ് നമ്മൾ I = 0 ഉള്ള കേസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ W1 എന്ന് പറയുന്നത് W0 + H/2 FTO W0 + FTO W0 + H × FTO W0. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. W0 എന്ന് പറയുന്നത് 0.5 + 0.2/2, എന്നിട്ട് ആദ്യം FTO W0 അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ആ ഒരു Y − T²+1 ആ ഒരു രീതിയിലേക്ക് ഇട്ട് കൊടുക്കുക. 0.5 Y എന്ന് പറയുന്നത് ഇത് ടിയും ഇത് വൈയും അല്ലേ. അപ്പോൾ Y − T²+1 അല്ലേ, 0.5 − 0²+1 പ്ലസ് അടുത്ത FTO W0 ആണ്. അപ്പോൾ ടി നമ്മൾക്ക് എന്തായിരുന്നു, T0 എന്തായിരുന്നു, 0 ആയിരുന്നു. T1 എന്ന് പറയുമ്പോൾ 0.2 ആയിരിക്കും. T2 എന്ന് പറയുമ്പോൾ വീണ്ടും 0.2 ആഡ് ചെയ്യാം, 0.4. T3 എന്ന് പറയുമ്പോൾ 0.6, അങ്ങനെ അങ്ങനെ 2 വരെ വരും. അപ്പോൾ എങ്ങനെയാണ്, 0.5 − 0.2² + 1 + H.2 × 0.5 − 0² + 1. ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുക്കുക, 3.165. ഇതേപോലെ തന്നെ I = 1 ആവുന്ന കേസ് വരുമ്പോൾ W2 = W1 + H/2 FTO W1 + FTO W1 + H × FTO W1, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ടീകളാണ് ഇവിടെ മാറി മാറി വരിക, അത് ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ടീയുടെ വാല്യൂ 2 വരുന്ന വരെയാണ് നമ്മൾ സ്റ്റെപ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് W10 വരെ ഇവിടെ ചെയ്യേണ്ടി വരും. ഇതാണ് മിഡ് പോയിൻറ് മെത്തേഡ്, അതുപോലെ മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ്. ഞാനിവിടെ ജസ്റ്റ് ബ്രീഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിലേക്ക് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഈ FOF ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ Y − T²+1 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ. അപ്പോൾ T0 W0 അല്ലേ, T നമുക്ക് ഉണ്ട്, അതുപോലെ W0 ആണ് നമ്മളോട് Y ആയിട്ട് എടുക്കുന്നത്. W0 വാല്യൂ എത്രയാണ്, 0.5. 0.5 − T² എന്ന് പറയുന്നത് 0² + 1, അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോന്നിന് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്.